അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബഹി നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടി കൈകൾ മേൽപോട്ടുയർത്തി തൻ്റെ സങ്കടങ്ങൾ ഓരോന്നായി ദൈവത്തിന് മുമ്പിൽ പറഞ്ഞു. കഴിഞ്ഞ കുറേ കാലമായി പറയുന്നതും അതുതന്നെയാണ്. ഇന്നലെ മുതൽ പുതുതായി ഒരു സങ്കടം കൂടി പറയാനുണ്ട്. എൻ്റെ പൊന്നുമോൻ, അവനെ നീ കാത്തോളണേ നാഥ. ഇന്ന് വരെ ഒറ്റ രാത്രി പോലും എന്നെ വിട്ട് പിരിഞ്ഞിട്ടില്ല. എന്നാലിപ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും നിനക്കറിയാവുന്നതാണ്. എന്നോട് നീ ക്ഷമിക്കണേ, എനിക്ക് നീ മാപ്പ് തരണേ നാഥ. എൻ്റെ മോനില്ലാതെ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്നാലും മോനവിടെ സുഖമായിരിക്കും. ഒന്നുമില്ലെങ്കിലും നേരത്തിന് ഭക്ഷണമെങ്കിലും കിട്ടുമല്ലേ? അവനെങ്കിലും പട്ടിണ കിടക്കാതെ ജീവിക്കാമല്ലോ. ഇന്നലെ അവനെയോർത്തൊഴുക്കിയ കണ്ണുനീർ ഇപ്പോഴും തോർന്നിട്ടില്ല. മോളെയും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ മോളുടെ ചോദ്യം കേട്ട് മനസ്സ് വല്ലാതെ വേദനിച്ചു. മാ, കാക്കു എന്താ വരാത്തത്? എന്തിനാ കാക്കൂനെ അവിടെ നിർത്തിയത്? കാക്കൂനി വരില്ലേ? മാക്ക് കാക്കൂനെ ഇഷ്ടല്ലേ? അവര് കാക്കൂനെ തല്ലോ? പിന്നീടൊന്നും ചോദിക്കാനാകാതെ മോളെ മാറോട് ചേർത്തി ഹൃദയം പൊട്ടുന്ന വേദനയോടെ കണ്ണുനീർ വാർത്ത കിടന്നത്. അവനും ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഭക്ഷണവും കഴിച്ചിട്ടുണ്ടാകില്ല. ഉമ്മയെ പിരിഞ്ഞ ആദ്യമായല്ലേ ഒരു രാത്രി. അവന് നീ തുണയാകണേ. നമസ്കാരപ്പായിലിരുന്ന് കരളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് മനസ്സു പതിയെ വഴുതി വീഴുന്നതോടൊപ്പം കണ്ണുകളും ഒരു മയക്കത്തിലേക്കെന്ന പോലെ വീണു. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു! വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകൾ മോനെ ഗർഭം ധരിച്ചതിന് ശേഷമാണ് നിസാർക്ക ഗൾഫിൽ പോയത്. പിന്നീട് മോൻ പിറന്ന സന്തോഷം, അവൻ്റെ കളിയും ചിരികളും എല്ലാം കണ്ട് മതിമറന്ന നാളുകൾ. 2 വർഷത്തിനുശേഷം നിസാർക്ക ലീവിൽ വന്നപ്പോൾ പറഞ്ഞു, യത്തീംഖാനയിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം, നിന്റെ സുഖപ്രസവം ആവില്ല, ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് ഡോക്ടർ പറഞ്ഞതിനൊക്കെ ഓർമ്മയില്ലേ? അന്ന് ഞാൻ കരുതിയതാണ് സുഖപ്രസവമായാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമെന്ന്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അന്ന് എന്നെയും മോനെയും കൂട്ടി യത്തീംഖാനയിൽ പോയി ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് മടങ്ങാൻ നേരം ഒരു കുട്ടി വന്ന് മോനെ കവിളിൽ തലോടി മോന് ഉമ്മ കൊടുത്തു. ഞാൻ അവൻ്റെ പേരും സ്ഥലവുമൊക്കെ അന്വേഷിച്ചു. അന്ന് ആ കുട്ടിയും അവൻ പറഞ്ഞ വാക്കുകളും മാസങ്ങളോളം മനസ്സിൽ തങ്ങി നിന്നിരുന്നു. അവനും ഇതേ പ്രായത്തിലുള്ളൊരു കൊച്ചനുജനുണ്ടെന്ന് മോനെ കണ്ടപ്പോൾ അനുജനെ പോലെ തോന്നി. 2 ആഴ്ചയെ ഒന്ന് കണ്ടിട്ട് എന്ന് പറഞ്ഞ് മോനെ ഒന്നുകൂടി തലോടി. മറ്റു കുട്ടികളെ കൂട്ടത്തിൽ മറഞ്ഞ ആ കുട്ടിയെ ഇന്നും ഓർമ്മയുണ്ട്. അന്ന് നിസാർക്കയും ഞാനും കുറേ നേരം ആ കുട്ടിയുടെ സങ്കടത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇക്ക ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ മോളും എൻ്റെ വയറ്റിൽ പിറവിയെടുത്തു തുടങ്ങിയിരുന്നു. സൗഭാഗ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആ നല്ല നാളുകൾ ഒരു മിന്നായം പോലെ മനസ്സിൽ ഓടിയെത്തി. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ സന്തോഷകരമായ ജീവിതം എത്ര പെട്ടെന്നാണ് വിധി തട്ടിത്തെറിപ്പിച്ചത്. അന്നൊരു ദിവസം രാത്രി അസമയത്ത് ടെലിഫോൺ മണിയടി കേട്ടാണ് ഉണർന്നത്. നിസാറിൻ്റെ സുഹൃത്താണ്. നിസാറിന് നല്ല സുഖമില്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല. തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടായി. തിരിച്ച് നിസാറിൻ്റെ മൊബൈലിലേക്ക് പല പ്രാവശ്യം അടിച്ചിട്ടും മൊബൈൽ എടുക്കാതിരുന്നത് ഭയത്തിനാക്കം കൂട്ടി. അന്ന് നേരം പുലർന്നു കിട്ടാൻ ഞാൻ അനുഭവിച്ച വിഷമങ്ങളും ടെൻഷനും. സുബ്ഹി നമസ്കരിച്ച ശേഷം ഇരു കൈകളും ഉയർത്തി മനമുരുകി പ്രാർത്ഥിച്ചു. എൻ്റെ ഇക്കാക്കൊരാപത്തും വരുത്തരുതെന്ന്. പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ടായിരുന്നു. അടുത്തുള്ളവരും ബന്ധുക്കളുമായി കുറച്ചാളുകൾ വന്നവർ മാറി നിന്ന് അടക്കം പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അധികം വൈകാതെ തന്നെ ആ സത്യം എൻ്റെ കാതുകളിലെത്തി. നിസാർക്ക ഞങ്ങളെ വിട്ടു പോയിരിക്കുന്നു, അറ്റാക്കായിരുന്നു. എൻ്റെ അള്ളാ എന്ന് നിലവിളിച്ചത് മാത്രം ഓർമ്മയുണ്ട്. വൈകുന്നേരം ICU നിന്നാണ് ബോധം തിരിച്ചു കിട്ടിയത്. പിറ്റേ ദിവസം വീട്ടിലേക്ക് പോന്നു. പിന്നീട് പല ചർച്ചകളായി. അവിടെ തന്നെ മറവ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. ഒരിക്കൽ കൂടി ആ മുഖമൊന്ന് കാണണമെന്ന എൻ്റെ ആഗ്രഹം. ബോഡി നാട്ടിലെത്തിക്കുന്നതിന് വരുന്ന വലിയ തുകയുടെ മുമ്പിൽ എൻ്റെ ആഗ്രഹത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. 1 നിമിഷത്തിന് 1 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടായിരുന്നു അന്നൊക്കെ. നിമിഷങ്ങൾ മണിക്കൂറുകൾക്കും, മണിക്കൂറുകൾ ദിവസങ്ങൾക്കും, ദിവസങ്ങൾ മാസങ്ങൾക്കും, മാസങ്ങൾ കൊല്ലങ്ങൾക്കും വഴിമാറി. 3 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു നിസാർക്ക ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട്. ഇന്ന് ആരാലും തുണയില്ലാതെ, ആരും സഹായിക്കാനില്ലാതെ ഞാനും എൻ്റെ 2 കുട്ടികളും. എല്ലാ സ്നേഹബന്ധങ്ങളും വെറുതെയാണ്, കപടലോകം, പണത്തെ മാത്രം സ്നേഹിക്കുന്നവർ. ഇക്കയുടെ സഹായമുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നു, എല്ലാവർക്കും എന്നെയും മക്കളെയും വലിയ കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് നിസാർക്കുണ്ടായിരുന്ന അന്ന് സ്നേഹിച്ചവരാരും അടുപ്പം കാണിച്ചവരാരും അകന്നകന്ന് പോയിരിക്കുന്നു. അവർക്കെല്ലാം ഞാനും മക്കളും ഒരു ബാധ്യതയായി. ഉറ്റവർക്ക് പോലും ഇല്ലായ്മ പട്ടിണിക്ക് വഴിമാറിയപ്പോഴാണ് ജമീലത്ത ഇങ്ങനൊരു ആശയം പറഞ്ഞത്, മോനെയും മോളെയും എത്തീംഖാനയിൽ ചേർക്കാമെന്ന്. തരിച്ചിരുന്ന നിമിഷങ്ങൾ ഹൃദയം പൊട്ടി പിളരുന്നതുപോലെ തോന്നി. ഇല്ല ഇല്ല ജമീലത്ത, പട്ടിണ കിടന്ന് മരിക്കേണ്ടി വന്നാലും എൻ്റെ മക്കളെ ഞാൻ എത്തീംഖാനയിൽ ചേർക്കില്ല. എനിക്കവരൊരു നിമിഷം പോലും പിരിയാൻ കഴിയില്ല.
പല രാത്രികൾ തിരിച്ചു മറിച്ചും ചിന്തിച്ചു ഉറക്കം വരാത്ത രാത്രികളിൽ മനമുരുകി പ്രാർത്ഥിച്ചു, എൻ്റെ നാഥ എനിക്കൊരു വഴി കാണിച്ചു തരണേ. എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയായിരുന്നു. ഇങ്ങനെ ആ മക്കളെ എന്തിനാണ് പട്ടിണിക്കിടുന്നത്? അടുത്തുള്ള യത്തീംഖാനയിൽ ചേർക്കാം, പട്ടിണി കിടക്കുന്നതിലും ഭേദമല്ലേ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടി നിന്നു. എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് മോനെ ചേർക്കാമെന്ന് കരുതി. എൻ്റെ പൊന്നുമോന് നേരത്തിന് ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ, അവനെങ്കിലും വിശപ്പറിയാതെ ജീവിക്കട്ടെ. ഉമ്മ എന്നൊരു വിളി കേട്ടാണ് മയക്കത്തിൽ നിന്നും ചിന്തയിൽ നിന്നും ഉണർന്നത്. ചുറ്റിലും നോക്കി. അതെ, അവൻ്റെ ശബ്ദം തന്നെ. അവൻ എന്നെ വിളിച്ചു. പെട്ടെന്ന് വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. ആരുമില്ല, എനിക്ക് തോന്നിയതാവാം എന്ന് സമാധാനിച്ച് തിരിച്ചു നടന്നപ്പോൾ വീണ്ടും ആ വിളി കേട്ടു. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഉമ്മ എന്ന് വിളിച്ചു മുമ്പിൽ പേടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എൻ്റെ പൊന്നുമോൻ, പിന്നെ ഒരു അങ്കലാപ്പോടെ മോനെ വാരിയെടുത്ത് കവളിൽ മുഖമമർത്തി കരഞ്ഞു. എൻ്റെ പൊന്നുമോനെ, നീ ഒറ്റക്ക്, ഉമ്മാക്കെന്നെ ഇഷ്ടമല്ല, ഉമ്മാക്കെന്നെ വേണ്ടേ, എന്തിനാ ഉമ്മ എന്നെ യത്തീംഖാനയിലാക്കിയത്? ഞാൻ അവിടേക്ക് ഇനി പോകില്ല, എനിക്ക് ഉമ്മയെയും കുഞ്ഞിനെയും മതി. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഞാനത്ര വിശന്നാലും കരയില്ല, എനിക്ക് ഉമ്മ മതി. ഉമ്മാക്കെന്നെ ഇഷ്ടമില്ലെങ്കിലും ഞാൻ പോവില്ല, എനിക്കെപ്പോഴും എൻ്റെ ഉമ്മയെ കാണണം. അതിന് സുബീക്ക് എല്ലാവരും എണീറ്റപ്പോൾ ആരും കാണാതെ ഞാൻ ഓടിപ്പോന്നു. പറ ഉമ്മ, ഉമ്മാക്കെന്നെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് തീരും മുമ്പേ വായ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. ഈ കരച്ചിൽ കേട്ടാണ് കുഞ്ഞുമോൾ എഴുന്നേറ്റ് വന്നത്. കാക്കൂനെ കണ്ടപാടെ അവളും കരയാൻ തുടങ്ങി. തൻ്റെ പൊന്നുമക്കളെ മാറോടണച്ചുകൊണ്ട്, എൻ്റെ ദാദാ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് മോൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഇനിയൊരിക്കലും ഞാൻ മോനെ വിടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നമുക്കേവർക്കും മുക്തി നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.